അന്ന് മുമ്പിലുള്ള താഴത്തേക്ക് വലിക്കാം ഗൈസ്. അപ്പോൾ ദേ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് തിരിക്കാം. തിരിക്കുമ്പോൾ ദാ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മുടെ കുഞ്ഞു വിരലിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്താൽ കുഞ്ഞു വിരലിൻ്റെ ഹോൾഡ് ഉള്ളിക്കോട് എടുക്കുക. എന്നിട്ട് അടുത്ത ഈ നമ്മുടെ പോയിൻ്റ് ഓഫ് ഫിംഗറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് അത് ഈ പോയിൻ്റ് ഓഫ് ഫിംഗറിൻ്റെ റൈറ്റ് സൈഡിലുള്ള റബ്ബർ ബാൻഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ നമുക്കൊരു പ്ലസ് കിട്ടും. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് കിട്ടും ഗൈസ്. അപ്പോൾ നമുക്കിവിടെ പ്ലസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടി കൂടെ പോയി പ്ലസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള റബ്ബർ ബാൻഡ് പിടിച്ച് വലിക്കാം ഗൈസ്. അപ്പോൾ ദാ നമുക്ക് സ്റ്റാർ കിട്ടും. ഇനി നമ്മുടെ ഇതാണ്ട നല്ല രസമുണ്ട് കണ്ട ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞു വിരലിട്ട് കഴിഞ്ഞാൽ എക്സ് കിട്ടും കണ്ട. ഇനി നമ്മുടെ ഈ റൈറ്റ് ഹാൻഡിലെ പോയിൻ്റ് ഓഫ് ഫിംഗറും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈ കിട്ടും. നമ്മുടെ വൈയുടെ നടുക്കുള്ള ചെറിയൊരു ഹോൾഡ് ഉള്ളിൽ കൂടെ പിടിച്ച് താഴത്തേക്ക് വലിച്ചിട്ട് ആ റൈറ്റ് പോയിൻ്റ് ഓഫ് ഫിംഗറിൻ്റെ അടുത്തുള്ള ആ ഈ വിരലിലെ അത് വിടണം ഗൈസ്. അപ്പോൾ അത് നമുക്ക് വി കിട്ടും. ഇനി നമ്മുടെ നേരത്തെ വിട്ട ഫിംഗർ തന്നെ എടുത്ത് ഇങ്ങനെ വെക്കാം ഗൈസ്. എന്നിട്ട് നമ്മുടെ ഈ തള്ളവിരൽ മുകളിലേക്ക് ഇത്തിരി ഇങ്ങനെ വലിച്ചു പിടിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇതാ എല്ല് കിട്ടും. നമുക്ക് ഇസെഡും സിയും എന്നും ഉണ്ടാക്കാം ഗൈസ്. അത് തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാം. നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്, പക്ഷേ രണ്ട് വിരലിൽ വെച്ചത് ചെയ്യണം, കാരണം ഇത്തിരി വലുതാണിത്. അപ്പോൾ അതാ ഇവിടെ ചെറിയൊരു വേറൊരു ലെയർ റബ്ബർ ബാൻഡ് ഞാനിവിടെ കയറ്റി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് അതിന് ചെയ്യണം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ റബ്ബർ ബാൻഡ് ഇട്ടതിന് കറക്റ്റായിട്ട് പോവില്ല ഗൈസ്. ഇനി നമുക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ ഇടിച്ച് എന്ത് ഉള്ളിക്കോടെ എടുത്ത് വലിക്കാം ഗൈസ്. ആയിട്ടേക്ക് നമ്മുടെ ആ പോയിൻ്റ് ഓഫ് ഫിംഗറിൻ്റെ അടുത്തുള്ള എടുത്ത് അതേപോലെ സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി അത് നമ്മുടെ പോയിൻ്റ് ഓഫ് ഫിംഗർ ഇല്ലേ ഗൈസ്, ആ റൈറ്റിലേക്ക് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം ഗൈസ്. കണ്ട റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോഴതാ നമുക്ക് കണ്ട നമുക്ക് ഈ സെഡ് കിട്ടും ഗൈസ്. കണ്ട നമുക്കത് വെർട്ടിക്കലായി കഴിഞ്ഞാൽ നമുക്ക് എൻ കിട്ടും ഗൈസ്. നമുക്ക് ഞാനുണ്ടാക്കുമ്പോൾ അത്രയും ക്ലിയർ ആവില്ല, എന്നാലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈ വെച്ച് തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമുണ്ടാകും ഗൈസ് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സി ഉണ്ടാക്കാൻ തുടങ്ങാം ഗൈസ്. ആദ്യം തന്നെ നമ്മൾ ഈ പോയിൻ്റർ ഫിംഗറിലേക്ക് ഇട്ട പോലെ തന്നെ, പക്ഷേ നമ്മുടെ ഈ തള്ളവിരലിലേക്ക് ഇടണം ഗൈസ്. വേണ്ട വേണ്ട നമ്മുടെ തള്ളവിരലിലേക്ക് ഇടണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ ഇങ്ങനെ എടുക്കുക. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആവും, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇവിടെ ഗെറ്റ് പാസ്സാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആയിരിക്കും. അപ്പോൾ ഞാൻ അതിനൊരു ടിപ്പ് പറഞ്ഞുതരാം ഗൈസ്. നിങ്ങൾ ഇവിടെയും വരെ എത്തുമ്പോൾ നമ്മുടെ ഈ രണ്ട് നമ്മുടെ പോയിൻ്റർ ഫിംഗറിൻ്റെ അടുത്തുള്ള ഈ ഫിംഗറില്ലേ, ആ ഫിംഗർ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ അതായത് കൊണ്ടോ അപ്പോൾ നമുക്ക് സി കിട്ടി ഗൈസ്. ഇത്രയും ലെറ്റേഴ്സാണ് എനിക്കറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കൊമൻറ്റ് എല്ലാം ചെയ്യുക ഗൈസ്. എന്നൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ കൂടി ക്ലിക്ക് ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ടാകും ഗൈസ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ എല്ലാ ദിവസവും വരുന്ന സൂപ്പർ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി യൂട്യൂബിൽ കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.